ബിഷപ്പ് ആന്റോൻ പറഞ്ഞു, എനിക്ക് ഉദര സംബന്ധമായിട്ടുള്ള രോഗമുണ്ട്, അതിന് മരുന്നായിട്ട് അല്പം വീഞ്ഞ് എനിക്ക് വേണം. പട്ടാളക്കാർ പറഞ്ഞു, താങ്കൾക്ക് അല്പം വീഞ്ഞ് കയ്യിൽ കരുതാം. അങ്ങനെ ബിഷപ്പ് ആന്റോൻ തന്റെ കയ്യില് അല്പം വീഞ്ഞ് കരുതി. അങ്ങനെ എല്ലാ ദിവസവും രാത്രിയിൽ പട്ടാളക്കാർ ഉറങ്ങുമ്പോൾ, തടവറയ്ക്ക് മുൻപിൽ നിൽക്കുന്ന കാവൽക്കാർ ഉറങ്ങുമ്പോൾ, ബിഷപ്പ് വാന്ത്വാൻ രഹസ്യമായിട്ട് എണീറ്റ് നിന്നിട്ട് ചെറിയൊരു മരത്തടിയില് അവൻ കെട്ടിയുണ്ടാക്കിയ ഒരു ചെറിയ കുരിശ് അവിടെ മുൻപിൽ എടുത്തു വെച്ചിട്ട് തന്റെ വലത് കയ്യില് തനിക്ക് ഭക്ഷിക്കുവാനായിട്ട് അവിടെ നിന്നും ലഭിച്ച റൊട്ടിക്കഷ്ണത്തിന്റെ ഒരു പങ്ക് വയ്ക്കും. അതിനുശേഷം തന്റെ ഇടത് കയ്യില് മൂന്ന് തുള്ളി വീഞ്ഞും ഒരു തുള്ളി വെള്ളവും എടുത്തു വെക്കും. അങ്ങനെ തന്റെ ഇരുകരങ്ങളും ഇങ്ങനെ വിരിച്ചു പിടിച്ച് തന്റെ കരങ്ങളെ അൽത്താരയാക്കി നീണ്ട 12 വർഷം ആ ജയിലില് ബിഷപ്പ് വാന്ത്വാൻ പരിശുദ്ധ കുർബാന അർപ്പിച്ചു. ജയിലിൽ നിന്ന് വിമോചിതനായ ശേഷം വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ റോമിലുള്ള മാർപ്പാപ്പയ്ക്കും കർദിനാളുമാർക്കും വാർഷിക ധ്യാനത്തിന് വേണ്ടി ബിഷപ്പ് വാന്ത്വാനെ ക്ഷണിച്ചു. അപ്പോൾ ബിഷപ്പ് വാന്ത്വാൻ ഇപ്രകാരം പറയുകയുണ്ടായി, ഈ നീണ്ട 12 വർഷത്തെ ജയിൽ ജീവിതത്തിൽ എനിക്ക് ജീവിക്കുവാനായിട്ട് പ്രത്യാശ തന്നത് ഞാൻ രഹസ്യമായിട്ട് ഈ ജയിലിൽ അർപ്പിച്ച പരിശുദ്ധ കുർബാന അർപ്പണങ്ങളാണ്. ഈ നീണ്ട 12 വർഷം എനിക്ക് ജീവിക്കുവാനായിട്ട് പ്രത്യാശ തന്നത് നീണ്ട 12 വർഷം കാവൽക്കാർ ഉറങ്ങുമ്പോൾ ഞാൻ രഹസ്യമായിട്ട് അർപ്പിച്ച പരിശുദ്ധ കുർബാന അർപ്പണങ്ങളാണ്. സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നമ്മൾ ഇന്നായിരിക്കുമ്പോൾ നമുക്കും ഓർക്കാം, നമ്മുടെയൊക്കെ ജീവിതങ്ങൾക്ക് പ്രത്യാശ തരുന്ന ഉദിതനായ യേശുവിന്റെ സാന്നിധ്യമാണ് ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന, ഇന്നും അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന, ഇന്നും വലിയ വിടുതലിന്റെ സൗഖ്യം അനേകർക്ക് നൽകുന്ന യേശുവിന്റെ, ഉദിതനായ യേശുവിന്റെ സാന്നിധ്യത്തിന് മുൻപിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. നമുക്ക് പരിശോധിക്കാം, ഒരു വചനോത്സവം മാസിക എടുത്ത് നോക്കാം, അല്ലെങ്കിൽ IMS നിന്നിറങ്ങുന്ന ഒരു സ്നേഹതാര മാസിക എടുത്ത് നോക്കാം, എത്രയോരോ മനുഷ്യർക്ക് ആയിരങ്ങളുടെ അനുഭവ സാക്ഷ്യമല്ലേ ഈ മാസികകളിലൊക്കെ കൊടുത്തിരിക്കുന്നത്. വിട്ടുമാറാത്ത രോഗമുണ്ടായിരുന്നു, നടുവേദനയുണ്ടായിരുന്നു, കാലുവേദനയുണ്ടായിരുന്നു, ഓപ്പറേഷൻ കൂടാതെ രോഗം സൗഖ്യപ്പെട്ടു, ക്യാൻസർ സൗഖ്യപ്പെട്ടു, ഇവയെല്ലാം എവിടെയാണ് സൗഖ്യപ്പെട്ടത്? എവിടെയാണ് സൗഖ്യപ്പെട്ടത്? പരിശുദ്ധ കുർബാനയുടെ മുൻപിലാണ് സൗഖ്യപ്പെട്ടത്. കാരണം മറ്റൊന്നുമല്ല, യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഞാൻ പരിചയപ്പെട്ട ഒരു സിസ്റ്ററുടെ അനുഭവം പറയാം. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ബ്രദറിന് അസുഖമായിട്ട് കോട്ടയം നാഗമ്പടത്തുള്ള SH മെഡിക്കൽ സെന്ററിൽ അഡ്മിറ്റായി. കൂട്ടത്തിൽ പോയിരുന്നത് ഞാനാണ്. അപ്പോൾ അവിടെയുള്ള ഒരു സിസ്റ്റർ തന്റെ അനുഭവം എന്നോട് പറഞ്ഞു, സിസ്റ്ററിന് വയറ്റിൽ ഒരു ക്യാൻസറസ് ആയിട്ടുള്ള ഒരു മുഴ വളർന്നു വരികയാണ്. അങ്ങനെ ഒരു ദിവസം ആശുപത്രിയിൽ സ്കാനിങ്ങിന് വിധേയമാക്കി. അപ്പോൾ ഡോക്ടർമാർ സ്കാനിങ്ങിന് വിധേയമാക്കിയ ശേഷം പറഞ്ഞു, ഈ വയറ്റിലുള്ള ക്യാൻസറസ് ആയിട്ടുള്ള മുഴ, അത് അനുദിനം അതിന്റെ വലിപ്പം വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞു. പിറ്റേ ദിവസം തൊട്ട് നാഗമ്പടത്തുള്ള വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ കപ്പവേളയില് ശാലോമിന്റെ ടീം നടത്തുന്ന കൺവെൻഷൻ ഉണ്ട്. അപ്പോൾ സിസ്റ്ററും കൂട്ടത്തിലുള്ള വേറെ സിസ്റ്ററുമായിട്ട് ഈ കൺവെൻഷന് പോയി. ഈ കൺവെൻഷന്റെ രണ്ടാം ദിവസം പരിശുദ്ധ കുർബാനയുടെ ആരാധന നടത്തുമ്പോൾ ആരാധന നടത്തിയ വൈദികൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഈശോ ഒരു വ്യക്തിയുടെ ക്യാൻസറസ് ആയിട്ടുള്ള മുഴ എടുത്തു മാറ്റുന്നു. സിസ്റ്റർ വിചാരിച്ചില്ല സിസ്റ്ററിന്റെ ക്യാൻസറാണ് എടുത്തു മാറ്റുന്നെന്ന്. എന്നാൽ പിറ്റേ ദിവസം സിസ്റ്റർ വന്ന് ആശുപത്രിയിൽ വന്ന് വീണ്ടും സ്കാനിങ് നടത്തിയപ്പോൾ സിസ്റ്ററിനെ സ്കാൻ ചെയ്ത ഡോക്ടർ അത്ഭുത സ്തബ്ധനായിട്ട് പോയി. കാരണം ക്യാൻസറസ് ആയിട്ടുള്ള മുഴ പോയിട്ട് അതിന്റെ പൊട്ട് പോലും അതിന്റെ ഒരു പാട്ട് പോലും വായിച്ചില്ല. അപ്പോഴാണ് സിസ്റ്റർ ഈ വൈദികൻ വിളിച്ചു പറഞ്ഞ കാര്യം ഓർക്കുന്നത്, ദിവ്യകാരുണ്യത്തിലെ ഈശോ ഒരു വ്യക്തിയുടെ ക്യാൻസറസ് ആയിട്ടുള്ള മുഴ എടുത്തു മാറ്റുന്നു. പിറ്റേ ദിവസം സിസ്റ്ററും ഒപ്പം സിസ്റ്ററിനെ സ്കാൻ ചെയ്ത ഡോക്ടറും കൂടി ഈ ധ്യാനം നടത്തുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ സാക്ഷ്യം നൽകി. ദിവ്യകാരുണ്യത്തിലെ യേശു കൊടുത്ത സൗഖ്യത്തിന്റെ സാക്ഷ്യം. സ്നേഹമുള്ളവരെ, യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു.
യേശു ക്രിസ്തു ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, യേശു ക്രിസ്തു ഇന്നും അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു, യേശു ക്രിസ്തു ഇന്നും വലിയ വിടുതലിന്റെ അനുഭവം തന്റെ പക്കലേക്ക് കടന്നു വരുന്ന മക്കൾക്ക് നൽകുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? ഇന്ന് ജീവിതത്തിന്റെ വിപരീതമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനുഷ്യർക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ ദിവ്യകാരണത്തിലെ ഈശോയിലുള്ള വിശ്വാസം കുറഞ്ഞു പോവുകയാണ്. ഒത്തിരിയേറെ യുക്തിവാദികള് അല്ലെങ്കിൽ യുക്തിവാദ പ്രസ്ഥാനങ്ങളൊക്കെ ഇന്ന് ഒത്തിരിയേറെ കൂണ് പോലെ മുളകൊട്ടി വളരുന്ന ഒരു സാഹചര്യത്തിലാണ്. പ്രത്യേകമായിട്ട് ഈ തിരുവല്ല ഏരിയ, നിങ്ങൾ ജീവിക്കുന്ന ഈ നാട്ടിലൊക്കെ അങ്ങനെയുള്ള ഒത്തിരിയേറെ പ്രസ്ഥാനങ്ങളൊക്കെ കൂണ് പോലെ വളർന്നു വരുന്നുണ്ട്. ദിവ്യകാരണത്തിലുള്ള യേശുവിന്റെ സാന്നിധ്യത്തെ കുറിച്ച് ഒത്തിരിയേറെ മനുഷ്യർക്ക് സംശയമുണ്ട്. കറുത്ത കുർബാന, കർത്താവിനെ അവഹേളിക്കുന്നത്, സാത്താനെ ബലിയർപ്പിക്കുന്നത് ഇന്ന് ഒത്തിരിയധികം കൂടി വരികയാണ്. പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നത്, കയ്യിൽ കിട്ടുന്ന പരിശുദ്ധ കുർബാന 10,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും ഒക്കെ വിറ്റിട്ട് ധനവാന്മാരാകുന്ന, കർത്താവിനെ വിറ്റ് ജീവിക്കുന്ന യൂദാസുമാര് ഇന്ന് ഒത്തിരിയേറെ വളർന്നു വരുന്നുണ്ട്. തമ്പുരാൻ ഒത്തിരിയേറെ അടയാളങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ദിവ്യകാരണത്തിൽ വിശ്വസിക്കുവാനുള്ള ഒത്തിരിയേറെ അടയാളങ്ങൾ സഭയിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരിയേറെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിന്റെ ചുറ്റുപാടുകൾ ഒത്തിരിയേറെ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ട് ഇറ്റലിയിലെ ലാഞ്ചിയാനോയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം നമുക്ക് എല്ലാവർക്കും അറിയാം. പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത്, പരിശുദ്ധ കുർബാനയുടെ കൂദാശ വചനങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് വൈദികൻ തിരുവോസ്തി എടുത്ത് ഇത് കർത്താവിന്റെ ശരീരമാണ്, ഇത് നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി വിഭജിക്കപ്പെടുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഈ കുർബാന അർപ്പിച്ച വൈദികൻ ഒരു സംശയം, എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു തിരുവോസ്തിയാണ്, ഒരു ഗോതമ്പപ്പമാണ്, ഇതിന് വെള്ള കളറാണ്, അല്ലാതെ കർത്താവിന്റെ ശരീരം ഞാൻ കാണുന്നില്ല, ഇത് കർത്താവിന്റെ ശരീരമാണോ? ഒരു ചെറിയ സംശയം. പിന്നീട് കാസ എടുത്തിട്ട് ഇതെന്റെ രക്തമാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തമാണെന്ന് പറഞ്ഞപ്പോഴും വൈദികരെ വീണ്ടും സംശയം. ഞാൻ കാണുന്നത് വെറും മുന്തിരി വീഞ്ഞാണ്, ഇതിന്റെ കളറ് മുന്തിരി വീഞ്ഞിന്റേതാണ്, ഇതിന്റെ ടേസ്റ്റും മുന്തിരി വീഞ്ഞിന്റേതാണ്, പിന്നെ എങ്ങനെ ഇത് കർത്താവിന്റെ ശരീരമാകും? അപ്പോൾ കർത്താവിന്റെ ശരീരത്തെയും കർത്താവിന്റെ രക്തത്തെയും ആ ബലിപീഠത്തിൽ വെച്ച് വൈദികൻ സംശയിച്ചു. എന്നാൽ കൂദാശ വചനങ്ങൾ പരിക്രമം ചെയ്ത ശേഷം ബലിപീഠത്തിലേക്ക് ഈ അപ്പവും ഈ വീഞ്ഞും വെച്ചതിന് ശേഷമുള്ള കാഴ്ച കണ്ട് ഈ വൈദികൻ സ്തബ്ധനായിട്ട് പോയി. കാരണം താൻ കൂദാശ പരിക്രമം ചെയ്ത് സംശയിച്ച് ബലിപീഠത്തിൽ വെച്ച തിരുവോസ്തി ഒരു മാംസകഷണമായിട്ട് മാറിയിരിക്കുന്നു. താൻ കൂദാശ പരിക്രമം ചെയ്ത് സംശയിച്ച് ബലിപീഠത്തിലേക്ക് വെച്ച കാസയിലുള്ള വീഞ്ഞ് യഥാർത്ഥത്തിൽ അത് രക്തമായിട്ട് മാറി. ഇന്നും ഇറ്റലിയിലെ ലാഞ്ചിയാനോയില് ഈ അത്ഭുതം, യേശുവിന്റെ ശരീരമായിട്ട് മാറിയ ഈ തിരുവോസ്തിയും യഥാർത്ഥത്തിൽ യേശുവിന്റെ രക്തമായിട്ട് മാറിയ ഈ വീഞ്ഞും ഇന്നും സൂക്ഷിക്കുന്നു. നമുക്ക് യുവജനങ്ങളൊക്കെ ഇന്റർനെറ്റ് ഒക്കെ ഉപയോഗിക്കുന്നവരാണ്, അവർക്ക് അഴിച്ചു നോക്കാം. യുഗ്രസ്റ്റിക് മെറക്കളിൽ ലാഞ്ചിയാനോ നെറ്റിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. അത് മാത്രമല്ല, നമ്മുടെ കഴിഞ്ഞ വർഷം തലശ്ശേരിയിലെ വിളക്കന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വൈദികൻ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ കുർബാനയില് ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ മുഖം ദർശിച്ചു. ഒത്തിരിയേറെ മനുഷ്യര് കേരളത്തിന്റെ രണ്ടറ്റത്ത് നിന്ന് വന്നിട്ട് ഈ പരിശുദ്ധ കുർബാനയിലെ യേശുവിന്റെ ക്രൂശിക്കപ്പെട്ട മുഖം കാണുവാനായിട്ട് ഒത്തിരിയേറെ മനുഷ്യര് വന്നു. ചിലർ അതിനെ ബിസിനസ് ആക്കി മാറ്റി, അത് വേറെ കാര്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പരിശുദ്ധ കുർബാനയിലെ അത്ഭുതങ്ങള് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് ലോകത്തിന്റെ പല കോണുകളിൽ നടക്കുന്നത്? നമുക്ക് വിശ്വാസത്തിൽ ഉറപ്പ് നൽകുവാനായിട്ടാണ്. കർത്താവിന്റെ ശരീരം, യേശുവിന്റെ ശരീരം, യേശുവിന്റെ രക്തം ഈ പരിശുദ്ധ കുർബാനയിൽ ഉണ്ട്. ആ വിശ്വാസം നമുക്കിന്ന് കുറഞ്ഞു പോകുന്നു. ആ വിശ്വാസത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഈ പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങള് ദൈവം ഒന്നൊന്നായിട്ട് ഉണ്ടാകുവാനായിട്ട് അനുവദിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓടി നടന്ന് വരേണ്ടത് ഈ പരിശുദ്ധ കുർബാനയിലെ ഈശോയ്ക്ക് മുൻപിലാണ്. പലപ്പോഴും പല ആളുകളും ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഇന്ന് ഉത്തരം കണ്ടെത്തുന്നത് രണ്ടു മുഴം കയറിലാണ്. ഇന്ന് പലരും, യുവജനങ്ങൾ പോലും ആത്മഹത്യയിലേക്ക് നീങ്ങുന്നു. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ,
ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ചിലർ മദ്യപാനത്തിലേക്കും ചിലർ മയക്കുമരുന്നിലേക്കും ചിലര് ആത്മഹത്യയിലേക്കും ഒക്കെ നീങ്ങുന്നു. എന്നാൽ തമ്പുരാന്റെ മക്കളായ നമ്മൾ ഓരോരുത്തരും കടന്നു വരേണ്ടത് ഈ പരിശുദ്ധ കുർബാനയിലെ യേശുവിന്റെ മുൻപിലേക്കാണ്. കാരണം പരിശുദ്ധ കുർബാനയിലെ യേശുവിന് മുൻപിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ട്. പരിശുദ്ധ കുർബാനയിലെ ഈശോ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരമാണ്. സ്നേഹമുള്ളവരെ, എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയെ കുറിച്ച് പറയാം. ഞങ്ങളുടെ സെമിനാരി കോഴിക്കോട് താമരശ്ശേരിയിലാണ്. അവിടെ എല്ലാ ഞായറാഴ്ചകളിലും അവിടെയുള്ള ബ്രദേഴ്സ് മാനന്തവാടി രൂപതയിലെയും താമരശ്ശേരി രൂപതയിലെയും പള്ളികളിൽ ഞായറാഴ്ചകളിൽ വികാരിയച്ചന്മാരെ സഹായിക്കുവാനായിട്ട് പോകും. ഞാൻ പോകുന്നത് അവിടെ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ അപ്പുറയുള്ള തൊട്ടിൽപ്പാലം പേരാമ്പ്രയ്ക്ക് അപ്പുറമുള്ള ഒരു പൊയിലോഞ്ചാൽ എന്ന് പറഞ്ഞ മലമുകളിലുള്ള ഒരു ചെറിയ പള്ളിയിലേക്കാണ്. അവിടെ ഒരു കുടുംബത്തെ ഞാൻ പരിചയപ്പെടുവാനിടയായി. ഒരു ഷാജി ചേട്ടനും ഒരു മേഴ്സി ചേച്ചിയും അവരുടെ രണ്ട് മക്കളും. ഈ മേഴ്സി ചേച്ചി ഒരു ദിവസം തന്റെ ഭർത്താവിന്റെയും മക്കളുടെയും ഒക്കെ തുണിയൊക്കെ കഴുകി അത് വിരിച്ചിടുവാനായിട്ട് ടെറസിൽ കയറിയതാണ്. എന്നാൽ ടെറസിൽ നിന്നും കാല് തന്നെ നേരെ മുറ്റത്തേക്ക് വീണു. കഴുത്തു മുതല് കീഴ്പോട്ട് മുഴുവൻ ശരീരഭാഗവും തളർന്നു പോയി. ഇന്നും കിടക്കയിൽ ഈ മേഴ്സി ചേച്ചി തന്റെ ജീവിതം നിൽക്കുന്നു. ഞാനിപ്പോഴും വിളിക്കാറുണ്ട് ഈ മേഴ്സി ചേച്ചിയെയും ഷാജി ചേട്ടനെയും. എന്നാൽ ഇവരുടെ വീട്ടിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ഒരു നിമിഷം സംശയിച്ചേക്കാം, ഇത് സംസ്ഥാന സർക്കാരിന്റെ 1 കോടിയുടെ ലോട്ടറി അടിച്ച വീടാണോ, കാരുണ്യ ലോട്ടറിയുടെ 1 കോടിയുടെ ബമ്പർ പ്രൈസ് അടിച്ച വീടാണോ എന്ന് ഇവരുടെ വീട്ടിലേക്ക് ആദ്യം കടന്നു ചെല്ലുന്ന ഒരു വ്യക്തിക്ക് സംശയമുണ്ടാകും. കാരണം മറ്റൊന്നുമല്ല, അത്രയേറെ സന്തോഷമാണ് ഈ ഷാജി ചേട്ടന്റെയും ഈ മേഴ്സി ചേച്ചിയുടെയും ഒക്കെ മുഖത്ത്. ഒത്തിരിയേറെ പ്രത്യാശ ഇവരുടെ ഓരോരുത്തരുടെയും മുഖത്തുണ്ട്. എന്നാ പറയണം, എങ്ങനെ പറഞ്ഞ് ഇവരെ ആശ്വസിപ്പിക്കുമെന്നൊക്കെ ആലോചിച്ചാണ് നമ്മൾ ഇവരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. എന്നാൽ ഇങ്ങനെ ഇവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഇവരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന നമ്മളെ ഇവര് ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു വിടും. സ്നേഹമുള്ളവരെ, ദിവ്യകാരണത്തിലെ ഈശോയിൽ ഒത്തിരിയേറെ പ്രത്യാശ അർപ്പിച്ച് എന്റെ രോഗവും എന്റെ അസുഖവും ഒക്കെ ദിവ്യകാരണത്തിലെ ഈശോ സുഖമാക്കും, അല്ലെങ്കിൽ ഇന്ന് എനിക്കുണ്ടായ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പോലും നന്മയാക്കി മാറ്റാൻ എന്റെ തമ്പുരാന് സാധിക്കുമെന്നുള്ള വലിയ പ്രത്യാശ ഈ മേഴ്സി ചേച്ചിക്കും ഈ ഷാജി ചേട്ടനും ഇവരുടെ രണ്ട് മക്കൾക്കും ഉണ്ട്. സ്നേഹമുള്ളവരെ, നമുക്കും ഇന്ന് ഉണ്ടാകേണ്ടത് തമ്പുരാനുള്ള ഈ പ്രത്യാശയാണ്. കാരണം എന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്കും രോഗങ്ങൾക്കും കഷ്ടപ്പാടിനും കണ്ണുനീരിനുമുള്ള ഉത്തരമാണ് ദിവ്യകാരുണ്യത്തിലെ ഈ ഈശോ. അവൻ ഉദ്ധിതനായ ഈശോയാണ്, അവൻ ഇന്നും ജീവിക്കുന്നവനായ ഈശോയാണ്. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ട്, ദിവ്യകാരുണ്യം സ്വീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ കുർബാനയുടെ ഒരുപാട് ആരാധനകളിൽ നമ്മളെല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. തമ്പുരാനെ ഒരുപാട് പ്രാവശ്യം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. എന്നാൽ ഒറ്റ വാക്കിൽ പരിശുദ്ധ കുർബാന എന്താണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുമോ? എന്നെ ഒത്തിരി അധികം സ്വാധീനിച്ച ഒരു 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 പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഒരു ചിന്തയുണ്ട്. അത് ഇപ്രകാരമാണ്, സഹനങ്ങൾക്ക് മധ്യയുള്ള യേശുവിന്റെ നന്ദി പ്രകാശനമാണ് പരിശുദ്ധ കുർബാന. എന്തുകൊണ്ടാണ് സഹനങ്ങൾക്ക് മധ്യയുള്ള യേശുവിന്റെ നന്ദി പ്രകാശനമാണ് പരിശുദ്ധ കുർബാന എന്ന് ഞാൻ പറയുന്നത് ചോദിച്ചാല്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13:1 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഈ ലോകം വിട്ട് തന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകുവാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ഇതിനുശേഷം യോഹന്നാൻ വിവരിക്കുന്നത് യേശുവിന്റെ പെസഹയാണ്. ഇതിനുശേഷം യേശു കരങ്ങളിൽ അപ്പം എടുത്തിട്ട് അത് വാഴ്ത്തി വിഭജിച്ചിട്ട് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറയുകയാണ്, ഇത് എന്റെ ശരീരം, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, നിങ്ങൾ ഭക്ഷിക്കുക. അവൻ കാസ എടുത്ത് അതിൽ വീഞ്ഞെടുത്തിട്ട് പറയുകയാണ്, ഇത് എന്റെ രക്തം, ഇത് ഇന്നു മുതൽ എനിക്ക് വേണ്ടിയുള്ളതല്ല നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, നിങ്ങൾ കുടിക്കുക.